നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള ഉടമ്പടിയും സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് ഹമാസ് തീരുമാനത്തിനെതിരെ അമേരിക്ക. ദോഹയിൽ ഇനി ഹമാസിന്റെ സാന്നിധ്യം അംഗീകരിക്കാനാകുന്ന കാര്യമല്ല എന്ന് യു എസ് ഖത്തറിനെ അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹമാസ് പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്ന തീരുമാനം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ അമേരിക്കയ്ക്കും ഈജിപ്തിനും പുറമെ മധ്യസ്ഥ ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് ഗൾഫ് രാജ്യമായ ഖത്തറാണ്. ഒരു വർഷത്തിലധികമായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും ഫലം കണ്ടിട്ടുമില്ല. ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ഹമാസ് തള്ളുന്നതാണ് അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ആഴ്ചകൾക്ക് മുൻപും ഹമാസിന്റെ ഭാഗത്തു നിന്ന് സമാന നീക്കമുണ്ടായതോടുകൂടിയാണ് ഇനിയും ഖത്തറിൽ ഹമാസ് നേതാക്കളുടെ സാന്നിധ്യം അംഗീകരിക്കാനാകില്ല എന്ന് അമേരിക്ക അറിയിച്ചത്. രാജ്യത്തുള്ള ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ഓഫീസ് അടച്ചുപൂട്ടണമെന്നും ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുമാണ് അമേരിക്ക ഖത്തറിനെ അറിയിച്ചത് എന്ന് മുതിർന്ന യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. 10 ദിവസം മുൻപ് ഖത്തർ ഈ ആവശ്യം ഹമാസ് നേതാക്കളെ അറിയിച്ചതായും ഇദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം ഖത്തറിൽ നിന്ന് തങ്ങൾക്ക് അത്തരത്തിലൊരു സന്ദേശം ലഭിച്ചിട്ടില്ല എന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ഈ റിപ്പോർട്ടുകളോട് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നത്. എന്നാൽ അടുത്ത യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടത് ബൈഡന്റെ സ്വാധീനം കുറച്ചുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഖത്തറിനോടാണ് ഇപ്പോൾ അമേരിക്ക ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഖത്തർ ഏതായാലും അമേരിക്കയും ഇസ്രായേലിനെയും ഒന്നും പിണക്കാൻ തയ്യാറാകാത്ത ഒരു രാജ്യം കൂടിയാണ് ഖത്തർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഖത്തർ എടുക്കുന്ന നിലപാട് എന്നതുകൂടി വ്യക്തമാകുന്നുണ്ട്. ഇനി ഖത്തർ അനുയോജ്യമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഖത്തറിന് മേൽ എങ്ങനെയായിരിക്കും അമേരിക്കയുടെ ഒരു ഇടപെടൽ എന്നൊക്കെ കൂടി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ആഴ്ചകൾക്ക് മുൻപും ഹമാസിന്റെ ഭാഗത്തു നിന്ന് സമാനമായ നീക്കം, അതായത് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം ഹമാസ് തള്ളുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടാകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു വർഷത്തിലധികമായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നിരാശാജനകമായിട്ടുള്ള കാര്യം.